ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഗാർലിക് ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ കൈകളിലുള്ള ചേരുവകൾ കൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും പൊറോട്ട, ചപ്പാത്തി എന്നിവയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഗാർലിക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ ഞാനിവിടെ 400 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ്റെ ലെഗ് പീസിലും തൈ പീസിലും ഉള്ള എല്ല് മാറ്റിയിട്ടാണ് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ചേർത്ത ചേരുവയെല്ലാം ചിക്കൻ കഷ്ണങ്ങളിൽ നന്നായിട്ട് പുരട്ടിയെടുക്കണം. ഇപ്പം നല്ലതുപോലെ പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇതിനി 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഒരു സീസണിങ് സോസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. 1 ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പ്യൂറി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ സോയ സോസ് ചേർക്കാം. 2 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോസിനൊക്കെ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുക. 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യാനുള്ളത്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ എണ്ണ വേണ്ടി വരും. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ റൈസ് ബ്രൺ കുക്കിംഗ് ഓയിലോ ഒക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ, വെളിച്ചെണ്ണ ചേർക്കരുത്. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നും വീതം അടർത്തി ഇട്ട് കൊടുക്കുക. ഉടനെ തന്നെ ഇളക്കരുത്. ഞാൻ മാരിനേറ്റ് ചെയ്ത ചിക്കൻ്റെ പകുതി മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. 2 മിനിറ്റിന് ശേഷം ഈ മുട്ടിയിരിക്കുന്നതൊക്കെ ഒന്ന് വിടുവിച്ചെടുക്കണം. അതിനുശേഷം ഗോൾഡൻ യെല്ലോ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കി മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസും കൂടി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2ാമത്തെ സെറ്റ് ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഗാർലിക് ചില്ലി ചിക്കനുള്ള ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള എണ്ണ ഉപയോഗിക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് ലോ ടു മീഡിയം ഹീറ്റിൽ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് അണിയൻ്റെ വൈറ്റ് ഭാഗം ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. ഇനി വെളുത്തുള്ളിയൊക്കെ ചെറുതായി നിറം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർക്കാം. 4-5 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കാം. 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതിൽ വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്, കരിഞ്ഞു പോകാതെ നോക്കണം. ഇതിലെ സ്മെല്ലാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് നൽകുന്നത്. ഇതിലേക്ക് നമ്മളുടെ സീസണിങ് സോസ് ചേർക്കാം. 2 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ ചേർക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഗ്രേവി നല്ലതുപോലെ തിക്കായി കഴിയുമ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ കുക്ക് ചെയ്തത് ലോ ടു മീഡിയം ഹീറ്റിലാണ് കേട്ടോ. ഇനി ഫ്ലെയിം ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഗ്രേവിയൊക്കെ ഈ ചിക്കൻ കഷ്ണങ്ങളിൽ പൊതിയുന്നത് വരെ 1 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ഗ്രീൻ അണിയൻ ചേർത്ത് കൊടുക്കാം.
ഗ്രീൻ അണിയൻ്റെ ഗ്രീൻ ഭാഗം മാത്രമായിട്ട് ചേർക്കാം. വീണ്ടും ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഒരു മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഗാർലിക് ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡി ആക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഗാർലിക് ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഗാർലിക് പാകത്തിന് ഫ്രൈ ചെയ്തെടുക്കുന്നതിലാണ് ഇതിൻ്റെ മണവും രുചിയും കൂട്ടുന്നത്. ഗാർലിക് കരിഞ്ഞു പോകാതെ പാകത്തിന് മുരിച്ചെടുക്കണം. അതാണ് ഈ കറിക്ക് നല്ല മണവും രുചിയും നൽകുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വിശപ്പ് തോന്നും. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും വളരെ രുചികരവുമായ ഈ ഗാർലിക് ചില്ലി ചിക്കൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.